നമുക്ക് ഈ മരം കയറാൻ കഴിയുന്ന ആളുകൾക്ക്, മനുഷ്യന് മരം കയറാൻ കഴിയുന്നതിന് നമ്മളൊരു അളവൊക്കെ നമ്മുടെ മനസ്സിൽ കാണുന്നുണ്ടല്ലേ. പക്ഷെ അതിനേക്കാളൊക്കെ ഉയരത്തിൽ, അതായത് ഒരു ഉറാങ്ങുട്ടാന് കയറാൻ കഴിയുന്നതിനേക്കാളും ഉയരത്തിൽ മരത്തിൽ കയറി മണിക്കൂറുകൾ ഇരുന്ന് ചിത്രമെടുത്ത മലയാളി ഇപ്പോൾ ലോകത്തിന്റെ നെറുകയിലാണ്. കോട്ടയം പാമ്പാടി സ്വദേശി തോമസ് വിജയന് ലഭിച്ചത് നേച്ചർ TTL രാജ്യാന്തര പുരസ്കാരം. കാടും കടലും മലകളും തണുത്തുറഞ്ഞ ഇടങ്ങളിലുമെല്ലാം ഈ ഫോട്ടോഗ്രാഫർ എത്തും. ഇഷ്ട മൃഗങ്ങളെ ക്യാമറയിൽ പിടികൂടാൻ. തോമസ് വിജയന്റെ ക്യാമറ ഒരു മാന്ത്രിക പെട്ടിയാണ്. ചെറു പെട്ടികളിൽ നിന്ന് എണ്ണമില്ലാത്തയത്ര മുയലുകളെയും കിളികളെയും പുറത്തെടുക്കുന്ന ഒരു മാന്ത്രികനെ പോലെ നമ്മെ വിസ്മയിപ്പിക്കുന്നു അദ്ദേഹം ചിത്രങ്ങളിലൂടെ നമ്മുടെ മുന്നിലെത്തിക്കുന്ന ജീവജാലങ്ങൾ. ലോകത്തെക്കുറിച്ച് കാഴ്ചയ്ക്കൊപ്പം ഉൾക്കാഴ്ചയും നൽകുന്ന ചിത്രങ്ങൾ ഒരു നിമിഷത്തെ വിസ്മയത്തിനും കയ്യടിക്കും അപ്പുറമുള്ള തിരിച്ചറിവും നൽകുന്നു. I'm basically an architect and also love photography, especially wildlife photography. So I travel across the world looking for some frames and also with some stories which carries along with the frame. പുരസ്കാരം നേടിയ തലകീഴായ ലോകം എന്ന പടത്തെക്കുറിച്ച്. ഇത് എടുത്തത് മരത്തിൻ്റെ മേലെ നിന്നാണ്. മരത്തിൻ്റെ മേലെ നിന്ന് നമ്മൾ താഴോട്ട് നോക്കുമ്പോൾ, especially rainy season, it is completely filled with water, and what you see in the frame is directly the reflection of the sky. So, and the reason why I wanted actually like this picture, especially the orangutan climbing a tree, I wanted to show the forest and also the bring out to the world the loss of habitat. Camera മാത്രമല്ല, പ്രകൃതി, യാത്ര, പരിശീലനം, ക്ഷേമ, കരുതൽ എന്നിവയും കൂടി ഉൾപ്പെട്ടതാണ് വിജയന്റെ കല. നയാഗ്ര വെള്ളച്ചാട്ടത്തിന്റെ സൗന്ദര്യം ഒപ്പിയെടുക്കാൻ ഹെലികോപ്റ്ററിൽ തൂങ്ങിക്കിടന്ന് പടം എടുത്തിട്ടുണ്ട് തോമസ് വിജയൻ. 1000 നോർമൽ ഇമേജ് എടുക്കുന്നതിനെക്കാട്ടി ഒരു സ്പെഷ്യൽ ഇമേജ് എടുക്കുന്നതായിരിക്കണം നമ്മുടെ ഫ്രെയിമിങ്ങിന്റെ. സോ അതിനുവേണ്ടി നമ്മൾ വി ഹാവ് ടു യുനോ ലൈക്ക് ഈദർ ദേർ ആർ ടു തിങ്സ് ഈദർ പ്ലാൻ ഫോർ ഇറ്റ് ഓർ വെയിറ്റ് ഫോർ ഇറ്റ്. സ്ട്രേറ്റ് അവേ പറയാൻ ഞാൻ പടം വിൽക്കത്തില്ല എന്ന് പറയും. Then you know, like I was thinking, you know, like people are asking with interest, whatever you are willing to pay, you pay to a charity locally at your place. അപൂർവങ്ങളായ വംശനാശ ഭീഷണിയെ നേരിടുന്ന എത്തിച്ചേരാൻ വിഷമമുള്ള ഇടങ്ങളിൽ വസിക്കുന്നവയാണ് തോമസ് വിജയന്റെ മോഡലുകൾ. തെക്കുകിഴക്കൻ റഷ്യയിലും വടക്കുകിഴക്കൻ ചൈനയിലും മാത്രം കാണപ്പെടുന്ന 40 എണ്ണം മാത്രം അവശേഷിക്കുന്ന അമൂർ പുല്ലുപുലിയുടെ ചിത്രമെടുക്കാനാവും അടുത്ത യാത്ര. My favorite image. ഇത് മരുഭൂമിയാണ്. There was fog and right at that time ഒരു ചുഴലി പോലെ വന്ന ചീൻ സ്റ്റാർട്ടഡ് ആക്ച്വലി ലൈക്ക് ഒരു ടൊർണാഡോ പോലെ ഫോമായി. At that time this was also at right on the top. കാനഡയിലെ ടൊറന്റോയ്ക്ക് സമീപമാണ് താമസം. ആർക്കിടെക്ട് ആണ്. നിരവധി ബഹുമതികളും സമ്മാനങ്ങളും ലഭിച്ചിട്ടുണ്ട്. ഇതിനുള്ള നന്ദി പ്രകടനമാണ് തോമസ് വിജയന്റെ ചിത്രങ്ങൾ. ലോകത്തിനും പ്രകൃതിക്കും നമുക്കും വിജയം നൽകുന്ന പുരസ്കാരങ്ങളാണിവ. നമ്മുടെയൊക്കെ മനസ്സിലുള്ള പ്രകൃതി സ്നേഹത്തിന്റെ ഷെൽഫിൽ സൂക്ഷിച്ചു വെക്കേണ്ട സമ്മാനങ്ങൾ. മനോരമ ന്യൂസ്, ടൊറന്റോ.